Hello, this is Aishwarya and you are watching Education by Soy and Aishu. അപ്പോൾ ഞാനിന്ന് മറ്റൊരു തിയറി ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു സുന്ദരനായ ഒരു വ്യക്തിയെ കാണുന്നുണ്ട് അല്ലേ. ആ സുന്ദരനായ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹെർബർട്ട് ബ്ലൂമർ എന്നാണ്. അദ്ദേഹത്തിന്റെ സിംബോളിക് ഇന്ററാക്ഷനിസം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്റർപ്രറ്റീവ് അപ്രോച്ച് എന്നൊക്കെ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ തിയറിയെ. അപ്പോൾ നമ്മൾ സിംബോളിക് ഇന്ററാക്ഷനിസം എന്താണെന്നും അതിൽ ജി എച്ച് മീഡിൻ്റെയോ സി എച്ച് ഗൂലേൻ്റെയോ പിന്നെ എർവിൻ ഗോഫ്മാൻ്റെയോ ഒക്കെ തിയറി നമ്മൾ ക്ലാസ് തന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ഹെർബർട്ട് ബ്ലൂമറിൻ്റെ നമ്മൾ ഇന്ന് പറയാൻ പോവുകയാണ്. എന്താ നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര ഭീകരനായ ഒരു വ്യക്തിയാണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരാളാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പാവാട്ടോ എന്താണെന്നറിയോ, വളരെ ചെറിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു തിയറിയാണ് അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് വെച്ചത്. പെട്ടെന്ന് തന്നെ മനസ്സിലാവും. മറ്റ് തിയറിനെക്കാട്ട് അപേക്ഷിച്ച് കുറച്ചും കൂടി സിംബോളിക് ഇന്ററാക്ഷനിസം എന്നുള്ള തേം തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. എല്ലാ ഏതാണെങ്കിലും ജി എച്ച് മീഡിൻ്റെ ആണെങ്കിൽ, കൂലേൻ്റെ ആണെങ്കിലും, ഗോഫ്മാൻ്റെ ഒക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു തിയറീസാണ്. അതുപോലെ തന്നെ ഹെർബർട്ട് ബ്ലൂമറിൻ്റെയും പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു തിയറിയാണ്. അപ്പോൾ നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇന്റർപ്രറ്റീവ് അപ്രോച്ച് എന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ഇന്റർപ്രറ്റീവ് അപ്രോച്ച് ഹെർബർട്ട് ബ്ലൂമർ. ഇന്റർപ്രിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാലേ, ഒരു സിറ്റുവേഷനെ വിശദമായി പരിശോധിക്കുന്നതിനെയാണ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിംബോളിക് ഇന്ററാക്ഷനിസം പറഞ്ഞു അല്ലേ, ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജി എച്ച് മീഡിനെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംബോളിക് ഇന്ററാക്ഷനിസത്തിൻ്റെ ഫാദർ ആണ് ആര്, ജി എച്ച് മീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന ടേം ആദ്യമായി കോയിൻ ചെയ്ത വ്യക്തിയാണ് ഹെർബർട്ട് ബ്ലൂമർ എന്ന് പറയുന്നത്. സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് ടേം കണ്ടുപിടിച്ചത് ജി എച്ച് മീഡ് ആണെങ്കിൽ കൂടി അത് ഫേമസ് ആക്കിയിട്ടുള്ള വ്യക്തിയാണ് ഹെർബർട്ട് ബ്ലൂമർ എന്ന് പറയുന്നത്. ജി എച്ച് മീഡിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഹെർബർട്ട് ബ്ലൂമർ. അദ്ദേഹം പറയുന്നു, ഹെർബർട്ട് ബ്ലൂമർ പറയുന്ന എന്താന്ന് വെച്ചാൽ, ഓരോ വസ്തുവിൻ്റെയും മീനിങ് വ്യക്തികൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നാണ് ഹെർബർട്ട് ബ്ലൂമർ പറയുന്നത്. എന്താണ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഓരോ സിമ്പിൾസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യക്തി എന്തിനു എന്ത് ആയിക്കോട്ടെ അതിന് വ്യക്തികൾ തന്നെയാണ് അതിൻ്റെ മീനിങ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ബ്ലൂമർ പറയുന്നത്. അതിൽ സിംബോളിക് ഇന്ററാക്ഷനിസത്തിന് ഹെർബർട്ട് ബ്ലൂമർ മൂന്ന് ബേസിക് പ്രിമൈസസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹ്യൂമൻ ഹാക് ടുവേർഡ്സ് തിങ് ഓൺ ദ ബേസിക്സ് ഓഫ് ദ മീനിങ് ദാറ്റ് തിങ്സ് ഹാവ് ഫോർ ദ. എന്താണ്, മനുഷ്യർ ഒരു കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് അവർക്ക് അതിലുള്ള അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, the meaning of the things derived from the social interactions. എന്താ അവ, ആ മീനിങ് സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന വസ്തുക്കളുടെ അർത്ഥങ്ങളാണ് എന്നാണ് പറയുന്നത്. The last one, these meaning are depend on and modified by interpretive process of the people who interact with one another. എന്താണ് പറയുന്നത്, ഈ അർത്ഥങ്ങൾ പരസ്പരം ഇടപഴകുന്ന ആളുകളുടെ ഒരു വ്യാഖ്യാന പ്രക്രിയയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണ്, അർത്ഥത്തിലാണ് എന്നാണ് ബ്ലൂമർ പറയുന്നത്. അത് പ്രവർത്തനത്തിൻ്റെയും അതിൻ്റെ അനന്തരഫലങ്ങളുടെയും ഒക്കെ നിർവചിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ മൂന്ന് പോയിന്റൊക്കെ കണ്ടിട്ട് തല വരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു സിമ്പിൾസിന് മീനിങ് ഉണ്ടാക്കുന്നു. ഈ മീനിങ് പിന്നീട് അതിൻ്റെ മീനിങ് മാറുന്നതും ഒക്കെ ആളുകളുടെ ഇൻട്രാക്ഷൻ കാരണമാണെന്നാണ് പറയുന്നത്. ഈ ആളുകൾ ഇൻട്രാക്ഷൻ കാരണം മീനിങ് ഉണ്ടാവുന്നതും ആ മീനിങ് മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന മീനിങ്ങിനനുസരിച്ചാണ് നമ്മുടെ അടുത്ത ഇൻട്രാക്ഷൻ
ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്നാണ് ബ്ലൂമർ പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്ന എന്താ, ഒരേ വേർഡിന് പലർക്കും പല അർത്ഥങ്ങൾ ഉണ്ടാവും എന്നതാണ്. ഇപ്പോ എന്താ, ഒരു സാധനം അതിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥം ആയിരിക്കില്ല അതിന് വേറൊരാൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു സാധനത്തിന് നമ്മൾ അതിന് കൊടുക്കുന്ന മീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ആക്ഷൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഒരു വസ്തുവിന് മീനിങ് കൊടുക്കുമ്പോൾ മറ്റൊരാൾ അതിന് കൊടുക്കുന്ന മീനിങ്ങും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നമ്മൾ മെറ്റീരിയലിൽ തന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, പുല്ല് എന്ന് പറയുന്നത്. പുല്ല് എന്ന് പറയുമ്പോൾ പശുവിന് എന്താണ്, അത് ഭക്ഷണമാണ്, കുറുക്കന് അത് അഭയമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുല്ല് എന്ന് പറയുമ്പോൾ ഒരു തെറിയായിട്ട് നമുക്ക് ചില സാഹചര്യങ്ങളിൽ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ അർത്ഥം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വളരെ വേറെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആൽക്കഹോൾ എന്ന് പറയുന്ന വസ്തു, ഈ ആൽക്കഹോളിന് ഞാൻ കൊടുക്കുന്ന മീനിങ് ആയിരിക്കില്ല ആൽക്കഹോളിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൊടുക്കുന്നത്. ആൽക്കഹോളിന് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി അറിയൂ, അത് ഉറക്കം കിട്ടാൻ ഭയങ്കര ഇതാണ്, അല്ലെങ്കിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കഴിച്ചാൽ പെട്ട ഒരു ഇതാണെന്നൊക്കെ പറയൂ. അപ്പോൾ ആൽക്കഹോളിനെ എതിർക്കുന്ന ഒരു വ്യക്തി, നമ്മൾ എന്താണ് പറയുക, അത് ശരീരത്തിന് ഹാനികരമാണ് എന്ന് പറയൂ അല്ലേ. അതേപോലെ തന്നെ ചിഹ്നങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അർത്ഥങ്ങൾ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള സമ്മതത്തോടുകൂടിയുള്ള പ്രതികരണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഒരു സിമ്പിളിനെ അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ്, നമ്മളിപ്പോൾ ഒരു കൈ ഉയർത്തുമ്പോൾ അതിനെ ഹായ് എന്ന് മീനിങ് വരുന്നു അല്ലേ. ആ കൈ ഉയർത്തിയ കൈ രണ്ട് ആട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയാൽ എന്തായി, അതിന് ബൈ എന്നും ടാറ്റ എന്നൊക്കെ നമുക്ക് മീനിങ് ആയിട്ട് പറയാം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓരോ വസ്തുവിനും മീനിങ് നൽകുന്നത് വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോളിന് ഞാൻ കൊടുക്കുന്ന മീനിങ് ആയിരിക്കില്ല ആൽക്കഹോളിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന ഇൻട്രാക്ഷനിൽ ഉപയോഗിക്കുന്ന ഏതൊരു സിമ്പൽസിനും മീനിങ് ഉണ്ടാവുന്നത് നമ്മുടെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ്. മീനിങ് നമ്മളാണ് ആ ഒരു ഇൻട്രാക്ഷന് മീനിങ്, ഒരു സിമ്പലിന് മീനിങ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഇൻട്രാക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ബ്ലൂമർ പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു സിമ്പൽസിന് മീനിങ് ഉണ്ടാവുന്നത് ആ മീനിങ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. എന്നിട്ട് ആ മീനിങ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലൂമർ പറയുന്നു, സിമ്പൽസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന്. ആ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് സൊസൈറ്റി ഉണ്ടാവുന്നത് എന്നാണ് ബ്ലൂമർ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബ്ലൂമറിൻ്റെ തിയറിയിൽ നമുക്ക് പറയാൻ. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തിയറി തന്നെയാണ് ബ്ലൂമർ.